ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നോർത്ത് അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നോർത്ത് ഇന്ത്യക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കടിയാണ്. കടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കടി ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ഇതിനകത്തിടാനുള്ള പക്കോടിയാണ്. പക്കോടിക്ക് വേണ്ടിയിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ രണ്ട് പച്ചമുളകിനെ മുറിച്ചത്, ഒരല്പം മല്ലിയിലയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് കടലമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. കടലമാവ് 3 ടേബിൾ സ്പൂൺ കടലമാവ്. ഇനി ഇതിനെ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് കുഴയ്ക്കാം. പക്ഷേ പക്കോടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും ആ കടിയിൽ കിടക്കുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കഴിക്കാനൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ തൈര് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നമ്മുടെ ഈ പക്കോടി മിക്സാവാൻ വേണ്ടിയിട്ട്, കടലമാവെല്ലാം മിക്സാവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് ഇതിനെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങോട്ട് മാറ്റിവെക്കാം. പിന്നെ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ കടലമാവ്, അതുപോലെ 1/2 കപ്പ് നല്ല പുളിയുള്ള തൈരാണ്. അതിലേക്ക് 1 അല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ചാൽ കടലമാവെല്ലാം നന്നായി മിക്സ് ആവത്തില്ല. ഇനി ഇതിന് ശേഷം 1.5 ലിറ്റർ കൊള്ളുന്ന ഒരു പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത്രയും സാധനത്തിന് 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഇനി നമുക്ക് പക്കോടി തയ്യാറാക്കാനായിട്ട് ഈ സമയം കൊണ്ട് തന്നെ എണ്ണ വെച്ച് ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് കൈ ഒന്ന് നനച്ചിട്ട് കൈ കൊണ്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇട്ടാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെറിയൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇട്ടിട്ട് ഇതേ രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു പക്കോടികളായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. ഇനി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മുടെ ഉലുവ ആണ് 1 സ്പൂൺ. അത് മൂത്തതിന് ശേഷം പച്ചമുളക് മുറിച്ചിട്ട് കൊടുത്തു. അതും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മുടെ എരിവിനനുസരിച്ച് മുളക് പൊടിയും 1 അല്പം മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഒന്ന് നനച്ച് ഒരു ചെറുതായിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ താഴെ ഒഴിച്ച് ഒന്ന് കുതിർത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് അതിനകത്ത് ഇങ്ങനെ എണ്ണയൊക്കെ തെളിച്ച് വരുന്ന ഒരു പരുവമാകുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവി വീണ്ടും തവി കൊണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഇളക്കിയില്ല എങ്കിൽ ആ കടലമാവെല്ലാം ആ പാത്രത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ നന്നായി നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക തിള വരുന്നത് വരെ. തിളയ്ക്കുന്ന സമയം കൂടെ ഇങ്ങനെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് നന്നായി പിരിഞ്ഞു പോവും. ഈ കടലമാവും മോരും കൂടെ വേറെ വേറെ ഇങ്ങനെ പിരിഞ്ഞു കിടക്കുന്നത് കാണാം. അതുകൊണ്ട് ഇത് തിളയ്ക്കുന്നത് വരെ തവി മാറ്റരുത്. ഇപ്പം തിള വന്നു തുടങ്ങി. ഈ സമയം ഞാൻ തവിയൊന്ന് മാറ്റിയിട്ട് ഇനി വേണ്ടുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായി ചതച്ചെടുത്തതാണ്. ഇത് 1 ടേബിൾ സ്പൂണിന് വേണ്ടിയിട്ട് വേണം ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായി തിള വരട്ടെ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റെല്ലാം മൊത്തം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. അതിനുശേഷം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ പക്കോടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ പക്കോടിയിൽ ഉപ്പിട്ടിട്ടുണ്ട്, അല്ലാതെ ഗ്രേവിക്ക് വേണ്ടി ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് ഈ പക്കോടികളെ നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിള വരണം. ഇനി നമുക്ക് കവർ ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിനെ ഒരു മൂടി കൊണ്ട് അടച്ച് വെക്കുമ്പം ശ്രദ്ധിക്കാനുള്ളത് ഇത് ഫുള്ളായിട്ട് അടഞ്ഞാൽ തിളച്ച് പുറത്തേക്ക് തൂകിപ്പോകും. നമ്മളൊരു 1 മിനിറ്റ് ഒക്കെ കൊണ്ട് തന്നെ നോക്കാം. ഈ നമ്മളിട്ട പക്കോടികളെല്ലാം ചെറുതായിട്ടൊന്ന് സൈസ് കൂടിയിട്ടുണ്ട്. അടച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ദേ ഇതുപോലെ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ചു വെക്കാൻ, അല്ലെങ്കിൽ പാത്രത്തിന് വെളിയിലേക്ക് ഇത് തിളച്ചു തൂകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മളിങ്ങനെ 1-5 മിനിറ്റ് നേരം ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേന് ആ ഗ്രേവി, നമ്മളൊരു 1.5 ലിറ്റർ ഉണ്ടായിരുന്നത് 1 ലിറ്ററോളം ആ വെള്ളം ഒഴിച്ചത് കുറയുകയും അതുപോലെ ഗ്രേവി ഒന്ന് കുറുകി കിട്ടുകയും ചെയ്യും. ഇപ്പം നമ്മളിങ്ങനെ നോക്കുമ്പം നല്ല ഒഴിച്ച് നോക്കുമ്പം വളരെ ലൂസായിട്ടായിട്ട് തോന്നും. പക്ഷേ ഇതൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും നന്നായിട്ടൊന്ന് കുറുകും. അപ്പോൾ ഈ സമയം നമുക്ക് മല്ലിയില അരിഞ്ഞത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുത്ത് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കടുക് വറുക്കുകയാണ്. കടുകും 1 അല്പം ജീരകവും കൂടി ചേർത്ത് വറ്റൽമുളകും ഇട്ട്
ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിച്ചത് ഒഴിച്ച് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കറിവേപ്പിലയും ജീരകവും കടുകും എല്ലാം കൂടി മൂത്തതിൻ്റെ ഒരു പ്രത്യേക മണമാണ് നമ്മളുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോർത്ത് ഇന്ത്യൻ കടി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ആദ്യമായി ആരെങ്കിലും ഈ ചാനലിലെത്തിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഇതുപോലെയുള്ള നോർത്ത് ഇന്ത്യൻ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. പുതിയൊരു നോർത്ത് ഇന്ത്യൻ വിഭവവുമായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.